ഹലോ ഡോക്ടർ മാർസി, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ലോക മാനസിക ആരോഗ്യ ദിനം. നമുക്ക് നമ്മുടെ മാനസികാരോഗ്യം എങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കും? അതിനായി നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ശാരീരിക ആരോഗ്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വിറ്റാമിൻ B12, ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് തലച്ചോറിൻ്റെ മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്ന രാസവസ്തുക്കളുടെ അളവ് നിലനിർത്താൻ സഹായിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ശുദ്ധവായു ശ്വസിക്കുകയും കുറച്ച് സമയം സൂര്യപ്രകാശം കൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ സൂര്യപ്രകാശം നമ്മുടെ തലച്ചോറിൻ്റെ മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്ന സെറോട്ടോൺ എന്ന രാസവസ്തുവിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ കുറച്ച് സമയം നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കണം. നമ്മളെ തന്നെ ശ്രദ്ധിക്കുക, സ്വയം ശ്രദ്ധിക്കുക. എൻ്റെ കാര്യങ്ങൾ, എൻ്റെ എക്സസൈസ്, എൻ്റെ ഭക്ഷണ രീതികൾ, എൻ്റെ സൗന്ദര്യം, ഇതൊക്കെ എൻ്റേതായ എനിക്ക് വേണ്ടി കുറച്ച് സമയം, എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം ചിലവഴിക്കുക എന്ന് ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രസൻറ്റിൽ ജീവിക്കുക. കഴിഞ്ഞ സങ്കടങ്ങൾ മുഴുവനും കൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ജീവിക്കാൻ പറ്റില്ല. ഇപ്പോഴുള്ള ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് ചിന്തിച്ച് വേദനിച്ചിട്ടും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇന്ന് എന്താണോ അതിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിലേ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ പോസിറ്റീവ് എന്താണെന്നും നമ്മുടെ നെഗറ്റീവ് എന്താണെന്നും നമ്മൾ തന്നെ അറിഞ്ഞിരിക്കണം. നമ്മുടെ പോസിറ്റീവ് വശത്തെ നമ്മൾ കണ്ടെത്തി നമ്മൾ ഏതൊരു സമയവും ക്രിയേറ്റീവ് ആയിരിക്കണം. നമുക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം. എപ്പോഴും ബിസി ആയിരിക്കണം. വെറുതെ മനസ്സിനെ അലയാൻ വിടരുത്. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കണം നമ്മൾ. അതേപോലെ തന്നെ സ്ട്രെസ് കുറയ്ക്കണം. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഈവൻസിനെ ഒന്നുകിൽ അതിനെ തരണം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. ഇനി തരണം ചെയ്യാൻ സാധിക്കുകയില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം. ചില കാര്യങ്ങളെയൊക്കെ നമുക്ക് ജീവിതത്തിൽ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. അതിനെ നമ്മൾ ഫേസ് ചെയ്യുക തന്നെ വരണം. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ കൂട്ടിക്കൊണ്ടുവരണം. അതായത് നമ്മളുടെ ശക്തി, നമ്മളുടെ ബലഹീനത, നമ്മളുടെ അതിരുകൾ എന്നിവയെല്ലാം നമുക്ക് തന്നെ നല്ല ബോധ്യമുണ്ടായിരിക്കണം. ഇത്രയൊക്കെയാണ്, ഇത്രയൊക്കെയേ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുള്ളൂ, ഇതിനപ്പുറത്തേക്ക് എന്നെ കൊണ്ട് പറ്റില്ല എന്നൊരു കണ്ടീഷൻ വരുമ്പോൾ അത് നമ്മൾ ആരോടാണോ പറയാൻ പറ്റുക അവരോട് നമ്മൾ പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമുക്കൊരാളൊരു കാര്യം ചെയ്തു തരുമ്പോൾ നമ്മളവരോട് നന്ദി പറയണം. ഒരിക്കലും നമ്മളത് നമ്മുടെ അവകാശമായിട്ട് കരുതരുത്. മറ്റുള്ളവർ ചെയ്തു തരുന്ന ഏതൊരു പ്രവൃത്തിക്കും നമ്മൾ അവരോട് കൃതജ്ഞത അർപ്പിക്കേണ്ടതാണ്. ഒന്നും നമ്മുടെ അവകാശത്തിൽപ്പെട്ടതല്ല എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതാണ്. ദെൻ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ളതാണ്, അത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ അത് നമ്മുടെ ഉള്ളിലിരുന്ന് പിന്നീട് അത് ഡിപ്രഷനായിട്ടോ അല്ലെങ്കിൽ വിഷാദ രോഗങ്ങൾ അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പുറത്തേക്ക് വരും. അപ്പോൾ വികാരങ്ങൾ ഇനി ഒറ്റയ്ക്കത് ആരുടെയെങ്കിലും മുമ്പിൽ പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതോ ഒരു സിനിമയിൽ പറയുന്നത് പോലെ ബാത്റൂമിൽ കയറിയിട്ട് ടാപ്പൊന്ന് തുറന്നിട്ടിട്ടൊന്ന് പൊട്ടിക്കരഞ്ഞാൽ പോലും ചിലപ്പോൾ നമ്മുടെ വേദനകൾ മാറും. ഒന്ന് പൊട്ടിച്ചിരിക്കാനും ഒന്ന് പൊട്ടിക്കരയാനും നമ്മുടെ ഓരോ വികാരങ്ങളും പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ അമിത ഭയം തോന്നുമ്പോൾ സഹായം ചോദിക്കുക. ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുന്നവർ നമ്മുടെ ചുറ്റിലുമുണ്ട്, അവരോട് നമ്മൾ സഹായം ചോദിക്കുക. നല്ല ഉറക്കം, അത് മാനസികാരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളതാണ്. മിനിമം 7 മണിക്കൂറെങ്കിലും നന്നായിട്ട് നമ്മൾ ഉറങ്ങണം. അതേപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുക. സ്നേഹിക്കുമ്പോഴേ നമുക്ക് തിരിച്ചതിങ്ങോട്ട് കിട്ടുകയുള്ളൂ. ഒന്ന് പുഞ്ചിരിക്കുക മറ്റുള്ളവരുടെ മുൻപിൽ. പല പ്രാവശ്യം ചിരിക്കുമ്പോൾ ഒന്ന് തിരിച്ച് ചിരിക്കാതിരിക്കില്ലാരും. നമ്മളെ അവർ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക. അത് നമ്മുടെ മാനസികാരോഗ്യത്തെയാണ് നിലനിർത്തുന്നത്. എന്തിലെങ്കിലുമൊക്കെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം. സന്തോഷം നമ്മളെ തേടി വരില്ല, നമ്മളത് കണ്ടെത്തേണ്ടതാണ്. അതേപോലെ തന്നെ പലപ്പോഴും നമുക്ക് തോന്നും നെഗറ്റീവ് എനർജി എന്ന്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് കല്ലുപ്പിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് കുളിക്കാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട്, അതായത് മീൻസ് നീരിറക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതായിരിക്കും. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ക്ഷമ പരിശീലിക്കുക. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കുക. അത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് അല്ലെങ്കിൽ അറിവ് കൂടിപ്പോയിട്ട് ചെയ്തതാണ്, എന്താണെങ്കിലും നമ്മൾ ക്ഷമിക്കാൻ, നമ്മൾ ഓരോ വ്യക്തികളും ക്ഷമിക്കാൻ തയ്യാറാവുമ്പോൾ നമ്മുടെ തന്നെ മെൻ്റൽ ഹെൽത്താണ് കൂടിക്കൂടി വരുന്നത്. ചിരിക്കാൻ മറക്കാതിരിക്കുക. ഇത്രയുമാണ് മെൻ്റൽ ഹെൽത്ത് ഡേയിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. താങ്ക് യു.